ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കട്ട്ലറ്റുകളാണ് കേട്ടോ. റംസാനിൽ നമ്മൾ അധികം ഉണ്ടാക്കുന്ന സ്നാക്സിൽ പെട്ടതാണല്ലോ കട്ട്ലറ്റ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കട്ട്ലറ്റിൻ്റെ റെസിപ്പീസാണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുമ്പ് ചെയ്ത മൂന്ന് വീഡിയോസ് തന്നെയാണ്. അപ്പോൾ റംസാനിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് റീ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ മുൻപത്തെ വോയിസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പികളിലേക്ക് പോവാം. സമൂസയും കട്ട്ലറ്റൊക്കെ നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്നാക്സിൽ രണ്ടെണ്ണമാണല്ലേ. അപ്പം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ് ചെയ്യുന്നത്. ഷവർമ്മയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിത് എൻ്റേതായ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ സവാളയൊന്നും വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കാനൊന്നും സമയം കളയണ്ട, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതാണ്. വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചേർക്കുകയാണ് കേട്ടോ. ഇനി മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞു. പിന്നെ ഞാനിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിലേക്കൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ മുക്കാൽ കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്തതാണ്, എല്ലില്ലാത്ത പീസസ്. അപ്പോൾ അതൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇല്ലാതെ നമുക്കിത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മയണൈസ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് ആണെന്ന്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മയണൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പും അര ടീസ്പൂൺ വിനാഗിരി, അതായത് സുർക്ക, ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നാരങ്ങാ നീരായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഓയിലൊക്കെ മൊത്തത്തിൽ ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് സാധാരണ വേണ്ടത്. മയണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ തിക്കായതിന് ശേഷം നമുക്കിത് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ലൂസാക്കി എടുക്കുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ തിക്കാവുന്നതിന് മുമ്പ് എടുക്കരുത് കേട്ടോ. നന്നായിട്ട് തിക്കായതിന് ശേഷം വെള്ളം ചേർത്തിട്ട് തന്നെ ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വലിയൊരു ഉരുള എടുത്തിട്ട് ഞാനിവിടെ ഒരു കട്ട്ലറ്റ് മോൾഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും എടുക്കുക, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നോക്കൂ, ഇതുപോലെ നമുക്ക് ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കാം. കട്ട്ലറ്റ് മോൾഡിലാണെങ്കിലും കുപ്പിയുടെ അടുപ്പിലാണെങ്കിലും ഒക്കെ കുറച്ച് എണ്ണ അതിനുള്ളിൽ പുരട്ടി കൊടുക്കണം കേട്ടോ. ഓരോന്നും ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് മയണൈസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ കോഴിമുട്ടയിലാണല്ലോ കട്ട്ലറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇത് മയണൈസിലാണ് ചെയ്യുന്നത്. ഓരോന്നും മയണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബ്രെഡ് ക്രംസ് ഒരു പരന്ന പാത്രത്തിൽ നിരത്തി വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഇതുപോലെ മയണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈയൊന്ന് നന്നായിട്ട് തുടച്ചതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു കൈകൊണ്ട് മയണൈസിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക, മറ്റേ കൈകൊണ്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇങ്ങനെ നമുക്ക് ഓരോന്നും മയണൈസിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പുറംഭാഗം ഒന്നും മുരിഞ്ഞു വന്നാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ചൂടാക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഷവർമയുടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ് കേട്ടോ. ഏതൊരു കട്ട്ലറ്റാണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കട്ട്ലറ്റാണ് ഈ ഒരു റെസിപ്പി. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം സൈസിലുള്ളൊരു സവാളയുടെ പകുതി, ഒരു ക്യാരറ്റിൻ്റെ പകുതി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരല്പം കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് ചിക്കനോ ബീഫോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഇനി ചിക്കൻ ചേർത്തിട്ടോ ബീഫ് ചേർത്തിട്ടൊക്കെ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്തതേ ഉള്ളൂ. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പൊടികൾ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെയാണ് ചേർത്തത്. ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് കിട്ടും. പൊടികളുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1¼ കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്, സാധാരണ പച്ചവെള്ളമാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ചേർത്തിട്ട് ഈ ഒരു കട്ട്ലറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിന് പകരം ചേർക്കുന്ന ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കേട്ടോ. ഇത് ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇത് ചേർത്തിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോ, ഞാൻ ഗ്യാരണ്ടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 1¼ കപ്പ് വെള്ളമാണ് നമ്മൾ 1/2 കപ്പ് റവ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തത് കേട്ടോ. അപ്പോൾ റവ ചേർത്തിട്ട് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ റവയൊക്കെ നല്ല പോലെ കുക്കായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തീ കൂട്ടി വെക്കരുത് കേട്ടോ, വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുക്കാം. എന്നിറ്റ് ഇതുപോലെ നോക്കൂ, ഇതുപോലെ വെള്ളം ഇങ്ങനെ വറ്റി വരാൻ തുടങ്ങില്ല. ആ സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ട് വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വാട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇതിൽ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒക്കെ റെഡി ആവും കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൂട്ട് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. കോഴിമുട്ടയ്ക്ക് പകരമാണ് കേട്ടോ, നമ്മളിപ്പോൾ ഇത് ഫുൾ വെജിറ്റേറിയൻ വേർഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിന് പകരം കോഴിമുട്ട വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കട്ട്ലറ്റ് മോൾഡ് വെച്ചിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്യുന്നത്. നിങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ഷേപ്പ് ചെയ്യുന്നത് ആ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. കയ്യിൽ വെച്ചിട്ടൊരു ബോൾ ഷേപ്പ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താലും മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് അതിൽ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ, ഒരുപോലെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട്ലറ്റ് മോൾഡ് വെച്ചിട്ട് ആദ്യം എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യുന്ന കട്ട്ലറ്റിനേക്കാൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഈ ഒരു മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓരോന്നും ഈ ഒരു മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൈയൊന്ന് തുടച്ചിട്ട് കുറച്ച് പരന്ന പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ നിരത്തി വെച്ചു കൊടുത്തിട്ട് കൈയൊന്ന് തുടച്ചിട്ട് ഓരോന്നും ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു റവയൊക്കെ നല്ലപോലെ കുക്കായി വന്നതാണ്. പുറത്തുള്ള ഒരു മൈദയും ബ്രെഡ് ക്രംസ് മാത്രം ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി കേട്ടോ. അപ്പം അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യാണ് ഒന്നുകൂടെ നല്ലത്. ഇനി നിങ്ങൾക്ക് കുറച്ച് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഒരിക്കലും പറയില്ല ഇത് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ചെയ്തതാണെന്ന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് ഉള്ളിയൊന്നും വഴറ്റാതെ വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ളൊരു കട്ട്ലറ്റാണ് കേട്ടോ. നോമ്പിന് നമുക്ക് അധികം സമയം കളയാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. കട്ട്ലറ്റ് നല്ലതുപോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോഴിമുട്ട പുഴുങ്ങിയതാണ്. ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് മുൻപ് ഉരുളക്കിഴങ്ങും മുട്ടയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കുക. കട്ട്ലറ്റ് നമുക്കറിയാമല്ലോ, അത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ മുട്ട വലിയ പീസാണെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില. മല്ലിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മസാലപ്പൊടികളാണ്. അതിന് മുൻപ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. മസാലപ്പൊടികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. വെറും ജീരകപ്പൊടി, കുരുമുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയ്ക്ക് പകരം ബ്രെഡ് ക്രംസോ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേർക്കുന്നത് ഈ കട്ട്ലറ്റ് മോൾഡ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കട്ട്ലറ്റ് മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട്ലറ്റ് മോൾഡ് വെച്ചിട്ടാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. കട്ട്ലറ്റ് മോൾഡിനുള്ളിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഓരോന്ന് ഇതുപോലെ മോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റ് മോൾഡാണ് നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അതിനുള്ളിൽ ഓരോന്നും ഉണ്ടാക്കാൻ എണ്ണ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 എണ്ണമൊക്കെ ആവുമ്പോൾ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോന്നും മോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും അളവ് വെച്ചിട്ട് 10 കട്ട്ലറ്റാണ് കേട്ടോ മോൾഡ് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഏതൊരു കട്ട്ലറ്റും ചെയ്യുന്ന പോലെ തന്നെ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള കോഴിമുട്ട ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്തിട്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഓരോ കട്ട്ലറ്റും ഈ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം.
ഇതിന് പകരം കോഴിമുട്ടയ്ക്ക് പകരം കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തതോ മൈദ മിക്സ് ചെയ്തതോ എടുക്കാട്ടോ. കാരണം ഇതിനുള്ളിൽ ഓൾറെഡി നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കോട്ടിയ മുട്ടയ്ക്ക് പകരം മൈദയോ കോൺഫ്ലോറോ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാട്ടോ. ആദ്യം ഇത് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈയൊന്ന് തുടച്ചതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോന്നും കോട്ട് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകുമെന്നുള്ള ഒരു പേടി വേണ്ട കേട്ടോ. കട്ട്ലറ്റൊക്കെ എപ്പോഴും ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുമെന്നുള്ള പേടി ഉണ്ടാവും പലർക്കും. ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് മോൾഡ് ചെയ്തെടുത്ത ഓരോ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിനുള്ളിൽ നമ്മൾ സവാളയൊക്കെ അങ്ങനെ തന്നെ ഇട്ടതാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെയാണ് ടേസ്റ്റ്. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്കൊന്ന് ഇട്ട് ഒരു 30 സെക്കൻഡ് നേരം ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ് കേട്ടോ. എന്നാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.